ഈ ബി ജെ പിന്റെ നദ്ദ മൂപ്പരി ഇത് പറഞ്ഞത് തന്നെയാന്നാ പ്രസിഡന്റ്. ഏത് ബി ജെ പിക്ക് ഇപ്പം ആർ എസ് എസിന്റെ പിന്തുണ മാണ്ടാന്ന്. ഞമ്മ ബി ജെ പിന്റെ കാര്യം ഞമ്മ നോക്കാറായി അവര് പറയൂ. നദ്ദ അത് പറഞ്ഞു എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട സഖാവേ. ഇല്ലെങ്കിൽ പിന്നെ ആ ഉദ്ധവ് താക്കറെ എന്തിനാ ഈ നദ്ദയ്ക്ക് ഇപ്പം മറുപടി പറഞ്ഞേ? അത് ശരിയാണല്ലോ. ഇങ്ങനെ പോയ ആർ എസ് എസിനെ ബി ജെ പി നിരോധിക്കുമെന്നല്ലയോ ആ ശിവസേന നേതാവ് പറഞ്ഞേ. അത് ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ നദ്ദാജി അങ്ങനെ പറഞ്ഞതിൽ എന്താ മിത്രമേ തെറ്റുള്ളേ? ആർ എസ് എസ് എന്താണ്, ബി ജെ പി എന്താണ്, അവരുടെ സംഘടനാ ദൗത്യം എന്താണ് എന്നൊക്കെ അറിയാത്തവരാണ് ഇതൊക്കെ ഇങ്ങനെ ചർച്ചിച്ച് വശം കെടുകാന്ന്. ഇവിടെ ആർക്കാന്ന് അറിയാത്തേ? അപ്പൊ ഇത് രണ്ടും ഒന്നല്ലെന്നാണോ നിങ്ങളീ പറയുന്നത്? അതെങ്ങനെയാന്നേ ഒന്നാവുക? അഖിലാണ്ട ഭാരതത്തിലെ ഹിന്ദുക്കളെ ഒന്നാകെ അങ്ങോട്ട് ഉണർത്തുക എന്നുള്ളതല്ലേ ആർ എസ് എസിന്റെ ലക്ഷ്യവും ദൗത്യവും? അപ്പൊ ബി ജെ പിന്റെയോ? അതെന്താന്ന് ചോദിച്ച ഈ ഉണർത്തുന്ന ഹിന്ദുക്കളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി അധികാരം അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് ജനത്തെ അങ്ങോട്ട് പിഴിയ, അതാണ് അവരുടെ ദൗത്യം. നിങ്ങൾ പറയും പോലെ ഈ സംഘടനാ പ്രവർത്തനം രണ്ടും രണ്ടാണെങ്കിലും നിങ്ങളുടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ മാതൃസംഘടനയെ തള്ളി പറയുന്നത് രാഷ്ട്രീയ മര്യാദയാണോ സഖാവേ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഡിവൈഎഫ്ഐയെ തള്ളി പറഞ്ഞതോ? മിസ്റ്റർ നദ്ദ മാതൃസംഘടനയെ തള്ളിയപ്പോ മിസ്റ്റർ ഗോവിന്ദൻ പോഷക സംഘടനയെ തള്ളിയെന്നല്ലേ ഉള്ളൂ? അതും ശരിയാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരിക്കലും ഉറങ്ങാൻ കഴിയാത്ത വിധം ഹിന്ദു ഇവിടെ ഉണർന്നെണീറ്റ സ്ഥിതിക്ക് ബി ജെ പിക്ക് ഇനി ആർ എസ് എസിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഉണർന്നവൻ തന്നെ താനേ പ്രവർത്തിച്ചോളൂ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ.